ഇടവിട്ട ജീവിത വഴികളിൽ അനുഭവിച്ച ദൈവിക വിളിയുടെ സ്മരണകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന എന്റെ ദൈവവിളി പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അഭിവന്യ ഡോക്ടർ യൂഹാനോന്മാർ ഡിയസ്കോറസ് മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസ് സെക്രട്ടറി, മലങ്കര സഭ മദ്രാസ് ഭദ്രാസനാധിപൻ, മലങ്കര സഭ കോട്ടയം ഭദ്രാസന സഹായ മെത്രാപ്പോലിത്ത എന്നീ നിലകളിൽ ദൈവിക ശുശ്രൂഷകളിൽ സജീവമാണ് അഭിവന്യ ഡോക്ടർ യോഹാനോന്മാർ ഡിയസ്കോറസ് മെത്രാപ്പോലിത്ത. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരു മെത്രാപ്പോലിത്തയായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ജനനം 1965. എൻ്റെ കുടുംബം കുണ്ട്രയിലാണ്. കുടുംബത്തിൻ്റെ പേര് കല്ലറക്കൽ കളിയിലിൽ കുടുംബമെന്നാണ്. പൊതുവായി പറഞ്ഞാൽ ഞാൻ കല്ലറക്കൽ പണിക്കർ ഗോത്രത്തിലെ ഒരംഗമാണ്. സാധാരണഗതിയിൽ ഞങ്ങളെ പണിക്കർ കുടുംബാംഗം എന്നാണ് വിളിക്കപ്പെടുന്നത്. പണിക്കർ എന്നത് ഇപ്പോൾ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബമാണ്. ഒരു കുടുംബയോഗം തന്നെയുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ ഞങ്ങൾ കൂടി വരാറുമുണ്ട്. ആ പണിക്കർ ഗോത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് കല്ലറക്കൽ കുടുംബം. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് കളിയിലിൽ കുടുംബം. കളിയിലിൽ ശ്രീ പി ടി മാത്തുരി പണിക്കരുടെയും കുഞ്ഞുമ്പ പണിക്കരുടെയും മകനായിട്ടാണ് 1965 ഞാൻ ജനിച്ചത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം ആദ്യ 4 ക്ലാസ്സുകൾ വരെ നടത്തിയത് വീടിനടുത്ത് തന്നെയുള്ളതായ മാർത്തോമാ സഭയുടെ MTLP സ്കൂളിൽ ആണ്. തീർച്ചയായും ഗുരുക്കന്മാരെയൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 5 മുതൽ 10 വരെയുള്ളതായ പഠനം നടത്തിയത് എൻ്റെ തന്നെ സഭയുടെ, അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിദ്യാലയമായ കുണ്ട്ര MGD ഹൈസ്കൂളിലാണ്, ബോയ്സ് സ്കൂളിലാണ് നടത്തിയത്. 1979 SSLC പാസ്സായത്. തുടർന്ന് പ്രീ ഡിഗ്രിയും സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്ത് പഠിച്ചത്. അതിനെ തുടർന്ന് ഡിഗ്രിയും BSc ബോട്ടണി ആയിരുന്നു. 1979 മുതൽ 1984 വരെയുള്ള കാലഘട്ടമായിരുന്നു. അതും മലങ്കര സഭയുടെ കീഴിലുള്ളതായ കൊട്ടാരക്കര സെൻറ് ഗ്രിഗോറിയോസ് കോളേജിലാണ് പഠിച്ചത്. 1984 ഡിഗ്രി പാസ്സായി. എന്നാൽ ഡിഗ്രി പാസ്സായ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കോട്ടയം വൈദിക സെമിനാരിയിൽ പ്രവേശനം ലഭിച്ചു. അങ്ങനെ 84-88 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായി കോട്ടയം വൈദിക സെമിനാരിയിലെ പഠനം പൂർത്തിയാക്കി. തീർച്ചയായും അന്ന് എൻ്റെ ദേവാലയം നിലനിന്നത് മലങ്കര സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ കീഴിലാണ്. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഗീവർഗീസ് മാർ ഡിയസ്കോറസ് മെത്രാപ്പോലിത്ത ആയിരുന്നു അന്നത്തെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത. അദ്ദേഹമാണ് എന്നെ വൈദിക സെമിനാറിലേക്ക് അയച്ചതും വൈദിക സെമിനാരി പഠനത്തിൽ വേണ്ടതായ പ്രോത്സാഹനങ്ങൾ നൽകിയതും വൈദിക പദവി, അതായത് ഷമ്മാശ പദവിയുടെ ആദ്യ പദവിയായ യൗപതിയക്കിനെയും പൂർണ്ണ ഷമ്മാശ പട്ടവും വൈദിക പട്ടവും ഒക്കെ നൽകിയതും അദ്ദേഹമാണ്. കൊല്ലം കുണ്ടറയിലെ പുരാതന ക്രൈസ്തവ കുടുംബമായിരുന്ന കല്ലറയ്ക്കൽ കളിയതിൽ പണിക്കർ കുടുംബത്തിൽ പി ടി മാത്തുണ്ണി പണിക്കർ, കുഞ്ഞമ്മ പണിക്കർ ദമ്പതികളുടെ മകനായി 1965 ജനനം. കുണ്ടറ MTLP സ്കൂൾ, MGD ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം.
1979 പാസ്സായതിനു ശേഷം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ബോട്ടണിയിൽ ബിരുദവും നേടി. 1984 ഡിഗ്രി പഠനം പൂർത്തീകരിച്ച് കോട്ടയം വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയായി പഠനം ആരംഭിച്ചു. കോട്ടയം വൈദിക സെമിനാരിയിലെ 1984-88 ബാച്ചിൽ വൈദിക പഠനം പൂർത്തീകരിച്ചു. വൈദിക സെമിനാരി പഠനം പൂർത്തിയാക്കി ഒരു ഷെമ്മാശനായി കുറച്ച് നാളും ഒരു വൈദികനായി ഏകദേശം ഒരു വർഷവും അദ്ദേഹത്തോടൊപ്പം തന്നെ തിരുവനന്തപുരം ഉള്ളൂർ അരമനയിൽ താമസിച്ച് അവിടെയുള്ളതായ വികലാംഗ ബാലഭവനത്തിൻ്റെ ഡയറക്ടറായി, ഹോളി ട്രിനിറ്റി ഡിസേബിൾ ചിൽഡ്രൻ ഹോം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായി വികലാംഗ ബാലഭവനത്തിൻ്റെ ആക്ടിംഗ് ഡയറക്ടറായി അഭിയന്യ തിരുമേനിയുടെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുകയും തിരുവനന്തപുരത്ത് തന്നെയുള്ളതായ ശ്രീകാര്യന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇടവകയുടെ വികാരിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് സ്കോളർഷിപ്പോടുകൂടി റോമിൽ പഠിക്കുവാനുള്ളതായ അവസരം ഉണ്ടായത്. ഭാഗ്യസ്മരണാർഹനായിരുന്ന ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ സെക്രട്ടറിയായി തിരുവനന്തപുരം ഉള്ളൂർ അരമനയിൽ തിരുമേനിയോടൊപ്പം നിരവധി പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ വാത്സല്യ ശിഷ്യനായിരുന്നു ജോൺ പണിക്കർ എന്ന വൈദികൻ. തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം 1990 ഉന്നത പഠനത്തിനായി റോമിലേക്ക് യാത്ര തിരിച്ചു. റോമിലെ പൊന്തിഫിഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ യൂണിറ്റിയുടെ സ്കോളർഷിപ്പോടെ തിയോളജിയിൽ മാസ്റ്റർ ഡിഗ്രിയും ഡോക്ടറേറ്റും കരസ്ഥമാക്കി. 1990 റോമിലെ പൊന്തിഫിഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ യൂണിറ്റിയുടെ ഭാഗമായി ലഭിച്ചതായ സ്കോളർഷിപ്പിൻ്റെ ഫലമായി ഞാൻ റോമിലേക്ക് പോവുകയും 4.5 വർഷം റോമിൽ ചെലവഴിച്ച് തിയോളജിയിൽ മാസ്റ്റർ ഡിഗ്രിയും അതിനെ തുടർന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കുവാനായിട്ട് ഇടയായി. അതേസമയം തന്നെ കറസ്പോണ്ടൻസായിട്ട് ഒരു കോഴ്സ് ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയുടെ ബന്ധപ്പെട്ട കൗൺസിലിങ്ങിൽ നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടുവാനായിട്ടും ഇടയായി. പോസ്റ്റ് ഡോക്ടറൽ പഠനത്തിന് പോകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. റോമിലെ ഡോക്ടറേറ്റ് പഠനമൊക്കെ പൂർത്തിയാക്കി തിരിച്ച് വന്നപ്പോൾ മലങ്കര സഭയുടെ ഭാഗ്യസമ്മാനാർഹനായ അഭിയന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൽപ്പനപ്രകാരം അഭിയന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ പ്രത്യേക അനുവാദത്തോടുകൂടി 3 വർഷക്കാലം എത്യോപ്യയിലേക്ക് പോവുകയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട തിയോളജിക്കൽ കോളേജായ ആഡിസ് അബബ ഹോളി ട്രിനിറ്റി തിയോളജിക്കൽ കോളേജിൽ ഒരു അധ്യാപകനായും അവിടുത്തെ ഡീൻ ഓഫ് സ്റ്റഡീസായും കുറച്ചു കാലം രജിസ്ട്രാറായും ഒക്കെ സേവനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് 1997 നാട്ടിലേക്ക് തിരിച്ച് വരികയും തിരുവനന്തപുരം ചെങ്ങന്നൂർ മെത്രാസനങ്ങളിലുള്ള ദേവാലയങ്ങളിൽ അഭിയന്യ ദിയസ്കോറോസ് തിരുമേനിയുടെയും തൊട്ടു പിന്നാലെ അഭിയന്യ എപ്പിഫാനോസ് തിരുമേനിയുടെയും അതിനു പിന്നാലെ അഭിയന്യ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും ശുശ്രൂഷ കീഴിൽ തിരുവനന്തപുരം മെത്രാസനത്തിലും അതുപോലെ തന്നെ ചെങ്ങന്നൂർ മെത്രാസനത്തിൽ അഭിയന്യ തോമസ് മാർ അത്താനസ് സിനിമയുടെ ചുമതലയിൽ ചില ദേവാലയങ്ങളിലും 2 തവണകൾ വെച്ച്, അതായത് ഓൾട്ടർനേറ്റീവ് സൺഡേസ് വെച്ച് വിശുദ്ധ കുർബാന നടത്തുവാൻ്റെ കോണം ചില ദേവാലയങ്ങളിൽ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. റോമിലെ പഠനത്തിന് ശേഷം ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൽപ്പനപ്രകാരം സഭാ ശുശ്രൂഷകൾക്കായി 3 വർഷം എത്യോപ്യയിലേക്ക് യാത്രയായി. 1997 എത്യോപ്യയിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം തിരികെ നാട്ടിലെത്തി. മലങ്കര സഭയുടെ തിരുവനന്തപുരം ചെങ്ങന്നൂർ ഭദ്രാസനങ്ങളിൽ നിരവധി ദേവാലയങ്ങളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചു. തുടർന്ന് കോട്ടയം വൈദിക സെമിനാരിയിൽ അധ്യാപകനായും മലങ്കര സഭയുടെ നിരവധിയായ സഭാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും മലങ്കര സഭാ മാസിക ചീഫ് എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചു. വികാരിയായും സഹവികാരിയുമായിട്ടും ഒക്കെയാണ് അങ്ങനെയുള്ള ശുശ്രൂഷ നടത്തിയത്. അതേസമയം തന്നെ
കോട്ടയം വൈദിക സെമിനാരിയിൽ ബഹുമാനപ്പെട്ട കെ എം ജോർജ് പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് അവിടെ അധ്യാപകനായി പ്രവേശിക്കുകയും ഗ്രാജുവലി അവിടുത്തെ ഡീൻ ഓഫ് സ്റ്റഡീസായി മാറുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെയുള്ളതായ കോൺഫറൻസ് സെൻ്ററായ സോഫിയ സെൻ്ററിൻ്റെയും സെമിനാരിയിൽ നിന്ന് നടത്തുന്നതായ ദിവ്യബോധനം അൽമായ പഠന പദ്ധതിയുടെയും അതിൻ്റെ രജിസ്ട്രാർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ തുടർന്ന് ഒരു മെത്രാപ്പോലിത്തി ആയി കഴിഞ്ഞപ്പോൾ പ്രസിഡൻ്റ് എന്ന നിലയ്ക്കും സേവനം അനുഷ്ഠിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതേസമയം തന്നെ സഭയുടെ ഒരു മുഖപത്രമായ മലങ്കരസഭ മാസികയുടെ ചീഫ് എഡിറ്ററായും കുറച്ചു കാലം സേവനം അനുഷ്ഠിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. വൈദിക സെമിനാരിയിലെ അധ്യാപകൻ, അവിടുത്തെ അസിസ്റ്റൻ്റ് വാർഡൻ, തുടർന്ന് വാർഡൻ, ഡീൻ ഓഫ് സ്റ്റഡീസ്, അതുപോലെ തന്നെ സോഫിയ സെൻ്ററിൻ്റെ പ്രോഗ്രാം സെക്രട്ടറി, ദിവ്യബോധനത്തിൻ്റെ രജിസ്ട്രാർ, തുടർന്ന് പ്രസിഡൻ്റ് എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുകയും അതോട് ചേർന്ന് രണ്ട് ഭദ്രാസനങ്ങളിലെ ദേവാലയങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലങ്കരസഭയിലെ മേൽപ്പെട്ട സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. 2008 സെപ്റ്റംബറിൽ പാമ്പാക്കുടയിൽ നടന്ന മലങ്കര അസോസിയേഷനിൽ വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയാൽ മെത്രാപ്പോലിത്ത സ്ഥാനം ലഭിച്ചു. 2009 മുതൽ മലങ്കര സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റു. 2016 മുതൽ കോട്ടയം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റു. 2017 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2008 സെപ്റ്റംബർ മാസം 11 നടന്ന പാമ്പാക്കുടയിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ മറ്റ് 6 ചേർന്ന് എന്നെ കൂടി മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി. 2009 ഫെബ്രുവരി മാസം 19 പുതുപ്പള്ളി വലിയ പള്ളി, സെൻറ് ജോർജ് വലിയ പള്ളിയിൽ വെച്ച് മറ്റ് 6 ചേർന്ന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവാതിരുമേനിയുടെ തൃക്കരങ്ങളാൽ തീർച്ചയായും ഇപ്പോഴത്തെ ബാവാതിരുമേനിയായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവാതിരുമേനി സഭയിലെ മേൽപ്പെട്ടക്കാരും ചേർന്ന് ഞങ്ങൾ 7 മേൽപ്പെട്ടക്കാരാക്കി. അതിൽ ഏറ്റവും ഇളയ ഒരാൾ എന്ന നിലയ്ക്ക് മേൽപ്പെട്ടക്കാരനായി മാറുകയുണ്ടായി. തുടർന്ന് മദ്രാസ് സഭയുടെ മദ്രാസ് മെത്രാസനത്തിൻ്റെ ചുമതലയിലേക്ക് പരിശുദ്ധ സഭ എന്നെ നിയമിച്ചാക്കി. മദ്രാസ് മെത്രാസനത്തിൽ നിന്ന് ഇപ്പോഴും മദ്രാസ് മെത്രാസന സേവനം തുടരുകയാണ്. അതേസമയത്ത് തന്നെ കോട്ടയം മെത്രാസനത്തിൽ ഭാഗ്യസമാനായ അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി കാലം ചെയ്ത് മെത്രാപ്പോലിത്ത ഒഴിവന്നപ്പോൾ പുതിയ ഒരു മെത്രാപ്പോലിത്ത ആയെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന സമയം വരെ കോട്ടയം മെത്രാസനത്തിലെ പരിശുദ്ധ ബാവാതിരുമേനിയെ ശുശ്രൂഷകളിൽ സഹായിക്കുന്നതിനൊരു സഹായ മെത്രാപ്പോലിത്തയായി 2016 മുതൽ ചുമതല വഹിച്ചു വരുന്നു. 2009 മുതൽ മദ്രാസ് മെത്രാസനത്തിലും 2016 മുതൽ കോട്ടയം മെത്രാസനത്തിലും ശുശ്രൂഷകൾ നിർവഹിച്ച് വരികയാണ്. തീർച്ചയായും 2017 മലങ്കര സഭയുടെ എപ്പിസ്കോപ്പൽ സുനഗദോസിൻ്റെ സെക്രട്ടറിയായും ഉള്ള ചുമതലകൾ നിർവഹിച്ച് വരുന്നു എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട്, ഇതുകൂടാതെ മറ്റ് ധാരാളം വിഷയങ്ങളിലും ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ട്. നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ അഭിവന്യ ഡോക്ടർ യുഹാനോൻ മർദിയസ് കോറസ് തിരുമേനി തൻ്റെ ജീവിതം തുടരുകയാണ്. പാമ്പാടി ദേറയിൽ താമസിച്ചുകൊണ്ട് നിരവധിയായ സഭാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു അഭിവന്യ തിരുമേനി. ഈ ദൈവവിളി എന്നൊരു വാക്കുണ്ട്, അതിനെ പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ എൻ്റെ ചിന്തയനുസരിച്ചും അത് ഞാനായിരിക്കുന്ന എൻ്റെ സഭയുടെ ചിന്തയനുസരിച്ചും അതിനെ ഞങ്ങൾ 3 തലത്തിലാണ് കാണുന്നത്. ഒന്ന്, ദൈവം തിരഞ്ഞെടുക്കണം. അഹർനെ പോലെ ദൈവം തിരഞ്ഞെടുക്കാത്ത ആർക്കും
ഇങ്ങനെ വരാനൊക്കെയല്ല എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഒന്നാമത്തെ സ്ഥാനത്താണ്. പക്ഷേ അവിടെ കൊണ്ടത് തീരുന്നില്ല സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച്. ആരെ വിളിക്കുന്നോ ആ ആൾ വിളി കേൾക്കുകയുമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ വിളി കേൾക്കാനുള്ള മനസ്സും ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് സബ്മിഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവിടെയും നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾ അങ്ങനെ അങ്ങ് വിളിച്ച് പറഞ്ഞ് എന്നെ ദൈവം വിളിച്ചു ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഭ അതിനെ അംഗീകരിക്കണം. മൂന്നാമത്തെ കാര്യം അതാണ്. സോ ത്രീ തിങ്സ് ആർ ദ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് ദൈവവിളിയുണ്ട് എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഒന്ന് ദ കോൾ ഓഫ് ഗോഡ്, രണ്ട് ദി അക്സെപ്റ്റൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്, ആൻഡ് ദി അപ്രൂവൽ ഓഫ് ദ ചർച്ച്. ചർച്ച് എന്ന് പറയുന്നതാണല്ലോ ദൈവജനം. അപ്പോൾ ദൈവത്തിൻ്റെ വിളി പൂർത്തിയാകുന്നത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു അംഗീകാരം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പുരോഹിതന്മാരും സന്യാസിമാരായാലും മെത്രാന്മാരായാലും ആരായാലും ദൈവവിളിയെക്കുറിച്ച് ചോദിക്കുമ്പം ഞങ്ങൾ ആരും പറയാനൊക്കെയല്ല ഇന്ന ദിവസം രാവിലെ എനിക്ക് വിളിയുണ്ടായി എന്ന്. ഞാൻ മേലോട്ട് നോക്കിയപ്പം സ്വർഗത്തിലെ ദൈവത്തെ കണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാറില്ല. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ഒരുമിച്ച് ഒരാളിൽ സമന്വയിക്കുമ്പോഴാണ് ആ ആളിൽ ദൈവത്തിൻ്റെ വിളി ഉണ്ടായത് എന്ന് പറയുന്നത്. എന്നാൽ ഓരോ വ്യക്തിക്കും ഈ ദൈവത്തിൻ്റെ വിളിയും ആ ആളിൻ്റെ അതിനോടുള്ള മനോഭാവവും സഭയുടെ അംഗീകാരമൊക്കെ ലഭിക്കുന്ന മാർഗങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ കണ്ടെന്ന് വരും. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേരൻസ് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെയൊക്കെ ഈ വളർച്ചയുടെ ആത്മീയ വളർച്ചയ്ക്ക്. എപ്പോഴും അവനവൻ്റെ കുടുംബം തന്നെയാണ് പ്രധാന സ്വാധീന ശക്തിയായി നിൽക്കുന്നത്. വേറെ ആരെങ്കിലും ആണ് എന്ന് പറഞ്ഞാൽ അതിന് കാര്യമായ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവനവൻ്റെ മാതാപിതാക്കളും അവനവനായിരിക്കുന്ന കുടുംബ പശ്ചാത്തലവും തീർച്ചയായും അവനവൻ്റെ പാതയ്ക്ക് ഒരു വഴി തെളിച്ച് കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ പേരൻസ് ഒരു പ്രധാന ഘടകമാണ്. തീർച്ചയായും എൻ്റെ മനസ്സിലും എൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് എല്ലാവരുടെയും മനസ്സിലും ഉണ്ടായിരുന്നത് ഞാനൊരു വിവാഹിത പട്ടക്കാരനായി മാറും എന്നുള്ളത് തന്നെയായിരുന്നു. ഒരു സന്യാസ പട്ടക്കാരൻ്റെ പരിവേഷമൊന്നും അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ പരിവേഷമൊന്നും ഞാനങ്ങനെ പുറത്ത് കാണിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കാരണം എൻ്റെ ആഗ്രഹത്തിലും വിവാഹിതനാകുന്ന ഒരു പട്ടക്കാരനാകണം എന്ന ഒരു ചിന്തയിലാണ് ഞാൻ വൈദ്യസമനായി പഠനം പൂർത്തിയാക്കിയതും തുടർന്ന് ജീവിച്ചത്. തുടർന്ന് കുറച്ച് നാളെ ഈ അടുത്ത പദവിയിലേക്ക് പ്രവേശിക്കാൻ എടുത്തുള്ളൂ. എന്നാൽ ആ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സന്യാസ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ഒരു പുരോഹിതനായി മാറണമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വിവാഹ ആലോചനയ്ക്ക് പോവുകയോ വിവാഹം വേണമെന്ന് ആരോടെങ്കിലും പറയുകയോ ചെയ്തിട്ടുമില്ല. അത് വേറൊരു വിഷയമാണ്. എന്നാൽ രണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വിവാഹം കഴിക്കുന്ന ഒരു പട്ടക്കാരനാകണം എന്നുള്ള ആഗ്രഹമാണ്. എന്നാൽ അത് ആരോടും പ്രകടിപ്പിക്കാനൊന്നും പോയിട്ടില്ല. തീർച്ചയായും പേരൻസും എൻ്റെ മൂത്ത സഹോദരനുണ്ട്. സഹോദരനൊക്കെ ഞാൻ പോലും അറിയാതെ ചില കല്യാണങ്ങളൊക്കെ നടത്തിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ മുമ്പിൽ വന്നിട്ടില്ല, എൻ്റെ മുമ്പിലേക്ക് ആ വിഷയം വന്നിട്ടില്ല. അവർ ചില കല്യാണങ്ങളൊക്കെ നടത്തിയതായിട്ട് ഞാൻ പിന്നീട് കേട്ടിട്ടുണ്ട്. ഞാൻ അച്ഛനായതിനു ശേഷമാണ് അവരിതൊക്കെ പറയാനായിട്ട് തുടങ്ങിയത്. കുറച്ച് നാൾ അഭിവന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയോടൊപ്പം സെക്രട്ടറി ആയിട്ട് ഒരു ചെമ്മാശനായി യൗപ്പതിയക്കനുമായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് പതുക്കെ പതുക്കെ ഈ ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയത്. അതായത് ഒരു തിരുമേനി ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ ആണ് എന്ന് കണ്ടതായിരിക്കാം ചിലപ്പോൾ എന്നെ സ്വാധീനിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ അതെൻ്റെ മനസ്സിൽ പതുക്കെ പതുക്കെ രൂപപ്പെട്ടു തുടങ്ങി. ഞാനൊരു സന്യാസ പുരോഹിതനാകുന്നതാണ് നല്ലത് എന്ന്. തിരുമേനിയോടൊപ്പം സെക്രട്ടറിയായി കുറച്ച് നാൾ ചിലവഴിച്ചപ്പോൾ മനസ്സിൽ രൂപപ്പെട്ടു വന്ന പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വന്ന ഒരു ചിന്താഗതിയാണ് ഒരു സന്യാസ പട്ടക്കാരനായി മാറണമെന്നുള്ളത്. തന്റെ ജീവിതവും ദർശനവും കാഴ്ചപ്പാടുകളും സഭയ്ക്കും ആത്മീയ മക്കൾക്കും പുതുതലമുറകൾക്കും പകർന്നു നൽകിക്കൊണ്ട് അഭിവന്യ ഡോക്ടർ യുവാനന്മാർ ദിയസ്കോറസ് തിരുമേനി തന്റെ ജീവിതം ദൈവത്തിനു വേണ്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
കുറച്ച് നാൾ അഭിവന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയോടൊപ്പം സെക്രട്ടറി ആയിട്ട് ഷെമ്മാശനായി യൗപ്പതിയക്കനുമായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് പതുക്കെ പതുക്കെ ഈ ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയത്. അതായത് ഒരു തിരുമേനി ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ ആണ് എന്ന് കണ്ടതായിരിക്കാം ചിലപ്പോൾ എന്നെ സ്വാധീനിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ അതെൻ്റെ മനസ്സിൽ പതുക്കെ പതുക്കെ രൂപപ്പെട്ടു തുടങ്ങി. ഞാനൊരു സന്യാസ പുരോഹിതനാകുന്നതാണ് നല്ലത് എന്ന്. തിരുമേനിയോടൊപ്പം സെക്രട്ടറിയായി കുറച്ച് നാൾ ചിലവഴിച്ചപ്പോൾ മനസ്സിൽ രൂപപ്പെട്ടു വന്ന, പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വന്ന ഒരു ചിന്താഗതിയാണ് ഒരു സന്യാസ പട്ടക്കാരനായി മാറണമെന്നുള്ളത്. അതിങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ അഭിയന്ന തിരുമനസുകൊണ്ട് തീർച്ചയായിട്ടും സെക്രട്ടറിമാരാണല്ലോ അവരുടെ ഡയറി ഒക്കെ എടുത്തു കൊണ്ടുവന്ന്, പ്രോഗ്രാം ഡയറിയൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പം റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിലുള്ളതായ ഇപ്പോഴുള്ള ഔഗേൻ റമ്പാച്ചൻ, അന്ന് സൈമൺസ് കരിയ ഷെമ്മാശനാണ്, സൈമൺസ് കരിയ ഷെമ്മാശനെ പൂർണ്ണ ഷെമ്മാശനാക്കാനായിട്ട് തിരുമേനി ഒരു ഡേറ്റ് നോക്കാനായിട്ട് ഡയറി എടുത്തപ്പോൾ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെറുതെ തമാശയ്ക്ക് തിരുമേനിയോട് പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്ക് കൂടെ ആ ദിവസം ഷെമ്മാശപ്പെട്ടം തന്നുകൂടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഷെമ്മാശനാക്കിക്കൂടെ, കൂടെ സെക്രട്ടറി അടക്കുന്നതുകൊണ്ട് ഞാൻ വളരെ കാഷ്വലായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്ക് കൂടെ അത് തന്നുകൂടെ എന്ന് ഞാൻ തിരുവിട്ട് ചോദിച്ചു. എൻ്റെ പേരൻസിനോട് ചോദിച്ചിട്ടില്ല, സഹോദരങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല, പള്ളിയിലെ വികാരിയോട് പറഞ്ഞിട്ടില്ല, ആരോടും തന്നെ ഇത് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് തിരുമേനി സൈമൺസ് കരിയ യൗപ്പതിയൊക്കെ പൂർണ്ണ ഷെമ്മാശനാക്കുവാനായിട്ട് ഡേറ്റ് കുറിക്കുന്ന സമയത്ത് അത് ഡയറി എടുത്ത് കൊടുത്തുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, എങ്കിൽ പിന്നെ എനിക്ക് കൂടെ ആ കൂട്ടത്തിൽ പട്ടം തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കാം, വിളിയുടെ ഭാഗമായിരിക്കാം, തിരുമേനി ഒരു നോയും പറഞ്ഞില്ല, തിരുമേനി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വേണ്ടത്. തിരുമേനി പറഞ്ഞു, നല്ല കാര്യം, ഞാൻ സൈമൺസ് കരിയാടൊപ്പം, എൻ്റെ പേര് ജോൺ പണിക്കർ എന്നാണ്, പണിക്കർ ചെമ്മാശനെയും ചെമ്മാശനാക്കിക്കൊള്ളാം എന്നുള്ള രീതിയിൽ തിരുമേനി പറഞ്ഞു. പക്ഷേ എനിക്കതൊരു ഭയമായിരുന്നു, അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞാനെന്തെങ്കിലും തിരുമേനിയും ഞാനും സംബന്ധിച്ചുവെങ്കിലും രണ്ട് കാര്യങ്ങൾ ഭയം, എടാ ഇത് എനിക്ക് കൊണ്ടുപോകാൻ ഒക്കുമോ ഈ വിഷയം എന്നുള്ള ഒരു ആശങ്ക ഇങ്ങനെ മനസ്സിൽ കിടക്കും, തിരുമേനിയോട് ഞാനത് സംബന്ധിച്ചുവെങ്കിലും. രണ്ടാമത്തെ കാര്യം, വാട്ട് വിൽ ബി ദ റിയാക്ഷൻ ഫ്രം മൈ പേരൻസ് ആൻഡ് എസ്പെഷ്യലി ഫ്രം മൈ ബ്രദർ. ഞാൻ രാത്രി 8:30 കഴിഞ്ഞപ്പം വീട്ടിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ വെച്ച് അഭിവന്യ ദിയസ്കോറോസ് തിരുമേനി എന്നെ പൂർണ്ണ ഷെമ്മാശനാക്കാണ്. എൻ്റെ ഫാദറിനോടാണ് പറഞ്ഞത്, വേറെ ആരോടും പറഞ്ഞതുമില്ല. അപ്പോൾ ഫാദർ സ്റ്റക്കായി, ഒരു വല്ലാത്ത ഫോണിലൂടെ ഉള്ള സംസാരമാണ്. ഫാദറിന് എന്ത് ചെയ്യണമെന്നറിയാൻ മേല, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നറിയാൻ മേല, ഫാദർ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ച്, കാരണം രണ്ട് ആൺപിള്ളേരേ ഉള്ളൂ, ബാക്കിയുള്ളത് പെൺകുട്ടികളാണ്. അപ്പോൾ മൂത്ത സഹോദരൻ നാട്ടിലില്ല, അപ്പോൾ ഞാൻ നാട്ടിലുള്ള ഒരാളെ ഉള്ളൂ, ആ ആളിനെ കുടുംബജീവിതം നയിപ്പിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന ധാരണ ഫാദറിനും മദറിനും ഉണ്ട്. അതുകൊണ്ട് ഫാദർ സ്റ്റക്കാകുകയാണ് ചെയ്തത്. ഈ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഈ അതിശയകരമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ ഒരു റെസ്പോൺസാണ് ഫാദറിന് ഉണ്ടായത്. എങ്കിലും പുള്ളി പിന്നെ ഒന്നും മിണ്ടിയില്ല, അങ്ങ് കേട്ടു. എൻ്റെ ഫാദർ പക്ഷേ പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അമ്മ പക്ഷേ കുറച്ച് നാളുകളെടുത്തു അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ അമ്മയെ അഭിമുഖീകരിക്കുന്നത് തന്നെ എനിക്ക് കുറച്ച് പ്രയാസം തരും, അയ്യോ അവൻ കല്യാണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അവനെ ആര് നോക്കും, അതാണ് അമ്മയുടെ ആശങ്ക. ഇവന് പ്രായമായി കഴിയുമ്പോൾ ആരാണ് തിരിഞ്ഞു നോക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ ഭയപ്പെടുത്തി. അതുകൊണ്ട് അമ്മ ദിവസേന കരച്ചിലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു 1-2 ആഴ്ച കഴിഞ്ഞേ വീട്ടിലോട്ട് പോയുള്ളൂ, കാരണം അമ്മയെ ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും പതുക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ വൈദികനാകുന്ന ഡേറ്റൊക്കെ പിന്നീട് കുറിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അതിനോട് ചേർന്ന് നിൽക്കുകയും സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. സന്യാസ ജീവിതത്തിൽ തീർച്ചയായിട്ടും, സന്യാസ ജീവിതത്തിൽ മാത്രമല്ല പൗരോഹിത്യ ജീവിതത്തിൽ തന്നെ, അത് വിവാഹിതനായാലും അവാഹിതനായാലും, ഒരാളൊരു പൗരോഹിത്യ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വെല്ലുവിളികളുടെ കൂമ്പാരമാണ്. എല്ലാവരും നോക്കുമ്പോൾ നല്ല വേഷമിട്ട്
നിൽക്കുന്നു. ആളിന് മറ്റുള്ളവരുടെ മുമ്പാകെ നല്ല പദവിയും ബഹുമാനമൊക്കെ കിട്ടുന്നുണ്ട് എന്നൊരു ധാരണയാണ്. എന്നാൽ ഈ കിട്ടുന്ന ആദരവുകൾക്ക് ചിലപ്പോൾ ഇരട്ടിയും രണ്ടിരട്ടിയും മൂന്നിരട്ടിയായിട്ടുള്ള പരിഹാസങ്ങൾ നിന്ദകളും ഒക്കെ കിട്ടും എന്നത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ വെല്ലുവിളികൾ ധാരാളമായി നേരിട്ടിട്ടുണ്ട്. ചില സമയങ്ങളിലെങ്കിലും ഏകാന്തത ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഠിനമായ ചില വിഷയങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാനൊക്കാതെ വരുന്ന ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെമിനാരി പഠനം അല്ലെങ്കിൽ വൈദികനാകാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അതിയായ ആഗ്രഹം വെച്ച് പുലർത്തി ഇതെന്താ വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞു പോകരുത്. അതൊരു നല്ല കാര്യമല്ല. നമുക്കറിയാമല്ലോ കർത്താവിനോട് ഒരാൾ പറഞ്ഞു ഞാൻ നിൻ്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലയായി എന്ന് പറഞ്ഞാൽ നീ ലക്ഷറിയും മറ്റു കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ കർത്താവ് വിളിക്കുമ്പം വിളി കേൾക്കാതെ ഇരിക്കരുത്. കർത്താവ് വിളിക്കുമ്പം വിളി കേൾക്കാനും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണല്ലോ പിന്നെ പറയുന്നൊരു കാര്യം, ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞത് വീട്ടുകാരോട് അനുവാദം ചോദിക്കിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴും കർത്താവ് അതിന് വേറെ വ്യത്യസ്തമായ മറുപടിയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും പൊങ്ങച്ചത്തിന് വേണ്ടിയും അഹങ്കാരത്തിന് വേണ്ടിയും ഉള്ള ഒരു വിളിയായിട്ട് ഇതിനെ കാണരുത് എന്നുള്ളതാണ് പുതിയ തലമുറയോട് പറയാനുള്ളത്. ഞാനത് എടുത്തു പറയാനുള്ള കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ചിലങ്ങളിലൊക്കെ കാണുമായിരിക്കാം, എന്നാൽ ഈ അടുത്ത സമയത്ത് പുരോഹിതന്മാർക്ക് വെല്ലുവിളികളും അപജയങ്ങളും ഒക്കെ സംഭവിക്കുന്നുവെങ്കിലും പുരോഹിത പദവിയിലേക്ക് വരാനുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ്. ആ ആളുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതെന്തോ ഒരു ആഠ്യതയുള്ള ലക്ഷറിയുള്ള ജീവിതമാണ് എന്നുള്ള ധാരണയാണോ എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇടയ ശുശ്രൂഷ വിജയിക്കുകയില്ല. അതൊരു പദവിയും മേടിച്ചുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാമെന്നുള്ളതിനപ്പുറമായിട്ട് ഇടയ ശുശ്രൂഷ വിയോജിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്ത്, യേശുക്രിസ്തുവിൻ്റെ മനസ്സ് എന്ത് എന്നുള്ളത് വിശുദ്ധ വചനത്തിലൂടെയും കൂതാശകളിലുള്ളതായ സ്ഥിരമായ ഭക്തിപൂർവമായ സംബന്ധത്തിലൂടെയും പിതാക്കന്മാർ പഠിപ്പിച്ച് അത് ഓറലിയായും വാമൊഴിയായും വരമൊഴിയായും പഠിപ്പിച്ചിരിക്കുന്നതായ നല്ല പ്രബോധനങ്ങളിലൂടെയും സ്വീകരിച്ച് വേണം ഈ വഴിയിലേക്കൊക്കെ പോകാനായിട്ട്. അതല്ലാതെ ഈ ബാഹ്യമായി കാണുന്ന ചില ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് വൈദികനാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് പരാജയത്തിൽ തന്നെ കലാശിക്കും എന്നുള്ളതാണ്. അതിൻ്റെതായ ചില അടയാളങ്ങളാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് പുതിയ തലമുറയോട് ഓർപ്പിക്കാനായിട്ട് ഉള്ളത്. നേരിൻ്റെയും നന്മയുടെയും തെളിമയാർന്ന ചിന്തകളും പ്രവൃത്തികളുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, ചെന്നൈ ഭദ്രാസനാധിപൻ, കോട്ടയം ഭദ്രാസന, സഹായമെത്രാപ്പോലിത്ത, പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി എന്നീ നിലകളിൽ കർമ്മമണ്ഡലങ്ങളിൽ സജീവമാണ് അഭിവന്യ ഡോക്ടർ യൂഹാനോൻമാർ ഡിയസ് കോറസ് മെത്രാപ്പോലിത്ത തിരുമേനി. സഭയുടെ നിരവധിയായ ഉത്തരവാദിത്വങ്ങൾക്കിടയിലും സന്യാസത്തിൻ്റെ ശ്രേഷ്ഠതയും ആത്മീയ ആചാര്യത്വത്തിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകളുമായി അഭിവന്യ ഡോക്ടർ യൂഹാനോൻമാർ ഡിയസ് കോറസ് തിരുമേനി പാമ്പാടി ദേറായിൽ തൻ്റെ ജീവിതം തുടരുന്നു. ഒരു സമൂഹത്തിനാകെ മാതൃകയായി ബലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അനേക ലക്ഷം ആത്മീയ മക്കളുടെ പിതാവായി അഭിവന്യ തിരുമേനി തൻ്റെ ദൈവിക ശുശ്രൂഷകൾ തുടരുന്നു. എന്റെ ദൈവവിളി പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.